ചിരിക്കാം. ചിന്തിക്കണ്ട, എന്തിനാ വെറുതെ ചിന്തിക്കുന്നത്? നമുക്ക് ചിരിച്ചാൽ മതി, അതും സന്തോഷകരമായ യഥാർത്ഥ ചിരി. ചിരി കൊടുക്കുക. നമ്മൾ ഒരുപാട് പ്രതിസന്ധികളായ കാലഘട്ടങ്ങളിൽ, പണ്ട് ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു പല ആൾക്കാരും, എനിക്ക് ജോലിയും തലവേദനയാണ്, അത് പോരെ, എന്ത് ശമ്പളം പോരെ, എന്താണ് ചുമ്മാതെ, ഒരു സുഖമില്ല പണി. കാര്യം നല്ല ഒന്നാന്തരം പണിയായിരിക്കും, വെറുതെ വായി നോക്കി നടക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. ചിലരെങ്ങനെ പണിയെടുക്കാതെ അങ്ങ് ശീലിച്ചു പോകും, അപ്പോൾ പിന്നെ അതൊരു ശീലമാകും നമുക്ക് ആശയമ്പള. പക്ഷേ നമ്മുടെ ഈ ഒരു കാലഘട്ടം, ഈ കൊറോണയുടെ കാലം വന്നതോടെ ജോലിയുടെ വില, വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുന്നതിൻ്റെ വില എല്ലാവരും മനസ്സിലാക്കി. ഇതിന് മുമ്പ് ഇതാ ഇതുപോലെ ചില ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, ചുറ്റിക്കറങ്ങി നടപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെയുള്ളവരെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്, കുറേ പഠിച്ചു. എന്നാൽ ഈ പുള്ളി ഒന്ന് കണ്ടുപോകും. ഇത്തിരി ചോറൂടെ തരാൻ പറയടി ഏട്ടത്തിയോട്. നാണില്ലേ നിങ്ങൾക്ക്? എന്തിനാടി നാണിക്കുന്നേ? ഇത് എന്റെ വീടാടി, എന്റെ ഏട്ടൻ അധ്വാനിച്ചുകൊണ്ടുവരുന്ന ചോറാ ഞാൻ ഉണ്ണുന്നേ. ഏട്ടൻ അധ്വാനിക്കണ്ടേ, ഏട്ടന്റെ ഭാര്യയ്ക്ക് മക്കുക എന്ന് നിനക്ക് തോന്നും, എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ നേരത്തെ ചോറെടുത്തുണ്ടോ, എല്ലാരും ഊണ് കഴിഞ്ഞിട്ട് ഞണ്ണാൻ നിന്നാലേ ചിലപ്പോ പട്ടിണി ആയി പോകും. ഞാൻ പട്ടിണി കിടന്നോളാം, അല്ലെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ട് നാക്കിയരേ. എത്ര കഷ്ടപ്പാടാണെങ്കിലും എന്റെ അച്ഛൻ എന്നെ പൊന്നു പോലെ നോക്കിക്കോളും. നിന്റെ അച്ഛൻ? അയാൾക്ക് ജീവിക്കാൻ അറിയാൻ കൂടി. അയാളോടൊപ്പമുള്ള പോലീസുകാര് പണം വാരുക, വല്ലപ്പോഴും 10 ഉലുവ ചോദിച്ചാ തരാൻ ഇടയിലുണ്ടോ? നിന്നെ കെട്ടിട്ട് എനിക്ക് എന്തുവാ തന്നേ? 10 പവൻ അതും മേടിച്ചോണ്ട് നിന്നെ കെട്ടി എന്നെ വേണം തല്ലാൻ. അതും വിറ്റ് തന്നില്ലേ? ആ എന്താ ചങ്ങായി കാണാൻ പോയതാ? അതെ, ചേച്ചുവിനെ കണ്ടിട്ട് കാര്യമുണ്ടായിരുന്നു. ഒരു നാരങ്ങയുള്ള എടുത്ത് ഉപ്പിട്ട്. ഐസില്ലേ? ഇല്ല, അച്ഛന്റെ ലൈൻ തന്നെ പഠിക്കല്ലേ. എന്താ നിങ്ങള് പോലീസ് ചേർന്ന് നമ്മുടെ കേശവം കുട്ടി പറഞ്ഞു. അങ്ങനെ ഓടിച്ചെന്ന് ചേരാൻ പറ്റുമോ? അവരെ സെലക്ട് ചെയ്താലേ കിട്ടൂ. നിങ്ങക്ക് കിട്ടൂന്നേ, മനസ്സ് നന്നായ എല്ലാം. സേതു നിന്നെ എവിടൊക്കെ തിരക്കി? ഒരു മണിക്കൂറായി അമ്പികയും വന്നിട്ടുണ്ട്. ഒരു മാസമായി ഇങ്ങോട്ട് വരണം വരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിട്ട് ഒരു ഒഴിവ് കിട്ടണ്ടേ? ഇനി ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ കൊടുക്കണോ? വേണ്ട കുഞ്ഞാരിക്ക, അതൊന്ന് കുറച്ചേക്ക്. സേതുവിനോട് മാത്രമായിട്ടൊരു കാര്യം പറയാനാ വന്ന് കേറിയ ഉടനെ തിരക്കിറങ്ങിയത്. വരണ വഴി ഞാൻ അച്ഛനെ കണ്ടു ജംഗ്ഷനിൽ വെച്ച്. എത്രയായാലും സേതുവിന്റെ പെങ്ങട കെട്ടിയവനല്ലേ ഞാൻ, ആ ഒരു ബഹുമാനം വേണ്ടേ? സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും പറയണ്ടേ? അച്ഛൻ ഡ്യൂട്ടിയുടെ തിരക്കിലാവും. എന്ത് ഡ്യൂട്ടി? ദേ ഒരു കാര്യം ഞാൻ സേതുവിനോട് പറയാം, ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഇരമണൻ. അഭിമാനം വിറ്റ് തിന്നുന്നവനല്ല, അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോണെന്ന് കരുതിയതാ. പിന്നെ സേതുവിനെ അമ്മയൊക്കെ ആലോചിച്ചപ്പോ അത് ചെയ്യാൻ മനസ്സ് വന്നില്ല. സ്നേഹമുള്ളവനാ രമണൻ. അതെനിക്ക് അറിഞ്ഞൂടെ. ഓ, നീയെങ്കിലും ഉണ്ടല്ലോ എന്റെ കൂടെ, ബാക്കി എല്ലാവരും എന്നെ വെറുത്തോട്ടെ. ജോലി വേണ്ടെന്ന് വെച്ചെന്തേ? മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടക്കാം, അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ തലകുനിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. എന്നിട്ട് തരുന്നത് വെറും 1200 ഉലുവ. നമുക്കത് സീർട്ട് വലിക്കാൻ തകയോ? നമുക്ക് മാസം ഒരു 10000 രൂപ കിട്ടുന്ന ജോലി വേണം. SSLC തോറ്റ വിഷയം പിന്നെ എഴുതിയില്ലേ? എന്തേ? വല്ല കളക്ടർമാരുടെയോ ചീഫ് സെക്രട്ടറിമാരുടെയോ ഒഴിവുണ്ടായിരുന്നെങ്കിൽ നോക്കാമായിരുന്നല്ലോ. കണ്ടോ, ഓരോ സൈസ് ആൾക്കാരാണ്. ആ 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല, പക്ഷെ പുള്ളിക്ക് കളക്ടറുടെ ജോലി വേണം. നമ്മൾ ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, ചില ബുദ്ധിമുട്ടായിട്ടൊക്കെ ചില ആൾക്കാർ, ചില സർക്കാർ ഓഫീസുകൾ അതുപോലെയുള്ളതൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ആ ജോലി ചെയ്യാൻ വലിയ ബുദ്ധി. കാര്യം എന്താ വെച്ചാൽ, ഞാൻ കളക്ടർ ആകേണ്ട ആളാണ്, പിന്നെ ഞാൻ പിന്നെ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജാട എന്നൊക്കെ പറഞ്ഞ ഒരു മാനസിക രോഗമാണ്. പലതരം മാനസിക രോഗങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ചില എനിക്കറിയാം, നമ്മളൊരാളുണ്ട് പുള്ളി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് ടൗണിൽ പോയി തിരിച്ചു വരേണ്ട കാര്യമാണെങ്കിലും വീടിൻ്റെ ഗേറ്റ് വെളിയിൽ നിന്ന് പൂട്ടിയിട്ടൊക്കെ പോകുള്ളൂ. അപ്പോൾ ഓരോ സൈസ് മാനസിക രോഗമാണ്. അപ്പോൾ എങ്ങനെ ചാകണം ചാകണമെന്ന് പറഞ്ഞ് നടക്കുന്നത് അത് വേറൊരു മാനസിക രോഗമാണ്. എന്നാൽ ഇതുപോലെ സ്വയം കൊല്ലാൻ കൊണ്ടേഷൻ കൊടുക്കുന്നത് എൻ്റെ അമ്മ മുഴുപ്രാന്തല്ലേ? ബിസിനസ് സംസാരിക്കാനെന്നും പറഞ്ഞ് സൽക്കരിച്ചല്ലാതെ താനിനി കാര്യം പറഞ്ഞില്ലല്ലോ. ഇതും കൂടി കാലിയാക്ക്, എന്നിട്ട് കാര്യം പറയാം. താനെന്നെ ഫിറ്റാക്കി കാര്യം നടന്നോക്കണോ? അയ്യോ,
ഇതൊക്കെ വാസുവേട്ടന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ. എന്തിനാ എന്നെ സന്തോഷിപ്പിക്കുന്നത്? എന്താ അത് എനിക്ക് പറയാനുള്ളത്? വാസുവേട്ടനെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെ വന്നിരിക്കണേ. എന്നെ കൈവടിയരുത്. എന്താ അത് എനിക്ക് വേണ്ടത്? കരുണ. കരുണേ? അതെ, കഠിന ഹൃദയനാണെങ്കിലും ഈ വലിയ ശരീരത്തിൽ നിന്നും ഇത്തിരി കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. തരില്ലേ? കരേണ്ട. ഇല്ലേ കരേണ്ട, കരേണ്ട. എന്താ കാര്യം വെച്ചാ തുറന്നു പറയും. ഇതിന് കരുണയൊക്കെ ചോദിച്ചാൽ ഞാൻ കെണിഞ്ഞു പോകും. ഈ കൈ കൊണ്ട് തരാമെന്ന് എന്താണെന്ന് വെച്ച് ചോദിക്കും, ഞാൻ തരാം. അത് പിന്നെ വാസുവേട്ടൻ ഒരാളെ കൊല്ലണം. അറിയാം, പണ്ട് ബോംബെയിൽ ഉണ്ടായിരുന്നപ്പോ രണ്ടാളെ കൊന്ന കൊലയാളിയാണ് വാസുവേട്ടൻ എന്നറിയാം. അത് പണ്ട്, ഇപ്പം കൊലയൊക്കെ നിർത്തിയതാ. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. ഈ ഒരു കൊല കൂടി. ഇത് 5000 രൂപയുണ്ട്. തൊഴിലേഖത്തിന് ഇത്രേ സമ്പാദിക്കാൻ പറ്റുള്ളൂ, സ്വീകരിക്കണം. എന്താ പ്രശ്നം? മൊത്തം പ്രശ്നമാണ് വാസുവേട്ടാ. 3-4 തവണ ആത്മഹത്യ ശ്രമിച്ചു, അതെല്ലാം സ്വയം ഭാരങ്ങളായി. ഓഹോ, അപ്പോ അവൻ മരിക്കാൻ തുനിഞ്ഞിറങ്ങിയവനാണ്. അതെ. ഞാൻ കൊന്നില്ലെങ്കിലും അവൻ മരിക്കോ? എങ്കിലും അവനെ കൊന്നേ പറ്റൂ. പറയൂ, ആരാണവൻ? ഞാൻ തന്നെ. കൈ ഒടിയരുത് വാസുവേട്ട, ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചു പോയി. എഴുന്നേൽക്ക്. തന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ കൊല്ലാം. താങ്ക്സ്. ഇപ്പോഴാണൊന്ന് മനസ്സമാധാനായത്. അധോലോക പാരമ്പര്യമുള്ളവർ പ്രതിഫലം പറ്റിയാൽ സ്വന്തം തന്തയുടെ ആയാലും തലയെടുക്കുന്നു കേട്ടിട്ടുണ്ട്. എങ്ങനെ മരിക്കാൻ ഇഷ്ടം? ഒരാഗ്രഹമുണ്ട്, ഈ നഗരത്തിലെ ഏറ്റവും വില കൂടിയ കാറുകൊണ്ട് ഇടിച്ചു മരിക്കണമെന്ന്. അതെന്തിനാ? മരണത്തിൽ ഒരു അന്തസ്, ഐ മീൻ റിച്ച്നസ്. പിന്നെ മരണാനന്തരം തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ ഓപ്പിൽ കുടുംബത്തിന് വലതും കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ ഉപദ്രവം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മരണമെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. സത്യമായിട്ട് നാം മരിക്കേണ്ടവനാണ്. നല്ലൊരു ഹൃദയമുണ്ട്. ഇന്ത്യക്ക് 10 ദിവസം, അതിനുള്ളിൽ തന്നെ ഞാൻ തട്ടിയിരിക്കും. കൃത്യമായിട്ടൊരു ദിവസം പറഞ്ഞ റെഡിയായിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ കൃത്യമായി പറഞ്ഞ് സമാധി ഒരുക്കാനൊന്നും പറ്റില്ല. 10 ദിവസത്തിനുള്ളിൽ കാറിന്റെ രൂപത്തിൽ വരുന്ന കാലനെ എവിടെയും പ്രതീക്ഷിക്കാം. റോഡിലാവാം, കോളേജ് ജംഗ്ഷനിലാവാം, ഒരുപക്ഷെ ബീച്ചിലാവാം, എവിടെയും ധൈര്യമായി പോയിക്കൊള്ളൂ. എന്റെ ജീവിതം ധന്യമായി വാസുട്ടാ. മരിച്ചാലും ഞാൻ കടപ്പെട്ടവനായിരിക്കും. പ്രതീക്ഷയോടെ ഞാൻ വീട പറയട്ടെ. അച്ഛ, അച്ഛൻ നേരത്തെ മരിച്ചു. ഹിന്ദിയിൽ അച്ഛനെ ഞാൻ പറഞ്ഞു, സോറി. ഒരു നിമിഷം ഞാൻ ബോംബെയിൽ അധോലോകത്തിലായി പോയി. ആ പോയിക്കോ, നിൽക്കോ. പറയുന്നു വിളിക്കല്ലേ. ഭഗവാൻ ആപ്ക ബലാകരോ. ആയിക്കോട്ടെ. അപ്പൊ ഇതാണ് സംഭവം. ആത്മഹത്യേഹം മരിക്കണം. ഇവിടെ പിന്നെ വേറെ സംഭവം ഉണ്ട്, എല്ലാം വിധിയാണ്. ആത്മഹത്യ ഇവിടുത്തെ ചാകാൻ സമയമായി കഴിഞ്ഞാൽ അവന് സ്വയം തോന്നും, അവൻ പോയി ചാകും. ഇല്ലെങ്കിൽ സ്വയം ചാടി, എവിടെയും 12 നിലയുടെ മേളിൽ നിന്ന് ചാടിയാലും ചാകത്തൂല. അതാണ് ദൈവത്തിൻ്റെ ഓരോ കളികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജഗതിച്ചേരുന്ന ഒരു ഇത്തിരി നേരം കണ്ടാലോ. ഒരു ചുമ്മാ ഒരു ഇച്ചിരി നേരം. DYSP മിന്നൽ ബാബുവിനെ പറ്റിക്കാമെന്ന് ഈ നാട്ടിലെ ഒരു കുറ്റവാളിയും വ്യാമോഹിക്കണ്ട. കള്ളക്കഥകൾ ഉണ്ടാക്കി നിരപരാധിയെ ഒരു സ്ത്രീയെ ഇന്നലെ നീ അപമാനിക്കാൻ നോക്കി. ഇന്ന് 17 പോലും തെളിഞ്ഞിട്ടില്ലാത്ത ഒരു പാവം പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് നീ വെടിവെച്ചു വന്നു. എവിടെയാണ് നിന്റെ റിവാൾവർ? കീഴടങ്ങുന്നതാണ് നല്ലത്. നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെൽ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ് ഞാൻ. ഐ ആം ഡ്രോയിങ് എ സാലറി ഓഫ് 2500 റുപ്പീസ്. കമ്മീഷൻസ് എക്സ്ട്രാ. MK വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അഭിമാന ഭാചകമായിരുന്നു മിനിഞ്ഞാന്ന് വരെ. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് എന്റെ കഷ്ടകാലത്തിൽ ഞാൻ സിനിമ കാണാൻ ടാക്സി കയറി. അപ്പൊ ആരെ കൊന്നേച്ചോ ഇവിടുന്ന് പൊട്ടിച്ചിട്ടോ കാണാൻ കൊള്ളാവുന്നൊരു ചരക്ക് ടാക്സി കയറി. സുന്ദരികളായ പെണ്ണുങ്ങളെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും എന്റെ ഒരു വീക്ക്നെസ് ആയി പോയി എന്ന് വെച്ച് തോന്നിയാസിലും ഞാനില്ല കേട്ടോ. അങ്ങനെ പെണ്ണ് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു ഹോട്ടൽ ഇവിടെ വന്നു. എന്റെ മനസ്സറിയാതെ ഇളകിപ്പോയതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് സമ്മതിക്കുകയും ചെയ്തു. പോകുന്ന വഴിക്ക് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ ചോദിച്ചു, ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ തുടങ്ങി എന്റെ കഷ്ടകാലം. മൂത്രം ഒഴിക്കാൻ വേണ്ടി സിനിമ തീരുടെ മൂത്രപ്പുര കയറിയപ്പോ ഞാൻ നിൽക്കുന്ന രണ്ട് തടിയന്മാർ ചോദ്യമല്ല ഉത്തരവല്ല അവിടുന്ന് അടിയും.
സമ്മതി മരുവാക്കി ഒരു ഫ്ളാറ്റ് കൊണ്ടുപോയി. നീ പോസ്റ്റീനെ കവർന്ന ഓർത്ത വല്ലാതെ പറയണെന്നായി. അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ ഇടിയുടെ ശക്തി കൂടി സോട ഒഴിക്കാതെ മൂക്കറ്റം മതി എന്റെ വായിൽ മൂക്കിൽ ഒഴിച്ചു വന്നിട്ട് എന്നെ കൊല്ലാൻ കൊണ്ടുവന്ന ഒഴുകി ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇങ്ങനെ കൂട്ടി ഞാൻ പിറ്റേന്ന് ഫ്ളാറ്റിൽ ചെന്നപ്പോ അവിടെ കഴിവ് ചാടി കടിക്കാൻ വന്നു. ഞാൻ പറഞ്ഞ മുഴുവൻ കള്ള കള പറഞ്ഞ മുഴുവൻ സത്യം. ഹോട്ടലിൽ ആ പെണ്ണെ കണ്ട് കാര്യം തിരക്കാൻ ചെന്നപ്പോ ചോര ചോര ഒണ്ടിപ്പിച്ചോണ്ട് ദേ ആ പെണ്ണന്റെ ദേ തൊറ്റ വീഴ്ച. അടുത്ത മുറിയിൽ നിന്നൊരു പറട്ട കള വന്ന് പറവറ വെടി തുടങ്ങി. അത്ര എളുപ്പം മരിക്കാൻ ഇഷ്ടമല്ലാത്തോട് ഞാൻ ഓടുകയും ചെയ്തു. ഇത് കൊല്ലന്റെ സമാനമല്ല, കൊല്ല നിന്നെ കൊല്ലാനല്ല വളർത്താനാ കൊണ്ടുപോകുന്ന. നിന്റെ കഥാപ്രസംഗം കോടതി മതി കേട്ടോടോ, നിന്റെ കഥാപ്രസംഗം കോടതി മതി. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? വിശ്വാസമായി ഇല്ല. തിരിയടാ കുനിയടാ. ദൈവമേ, നീ ആളുടെ കുലവാർത്തയോടെ എത്ര പറയണോ? കമൺ കരെ, നമുക്ക് രക്ഷപ്പെടാം. ജ്യോതിച്ചേട്ടൻ ചെയ്തത് ചിരിച്ചോ ഇല്ലയോ അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു എന്താ പ്രതിഭാസമായ പ്രകടനമായിരുന്നു, ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യം. ഇതൊക്കെ ചുമ്മാ അതിശയോക്തിയാണ് അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും പറയുന്നത്, ഇല്ലേ? തേന് നല്ല മധുരമുണ്ട് കേട്ടോ എന്ന് ആരെങ്കിലും പറയൂ, പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്ന് പറയുന്ന പോലത്തെ സംഭവം. അതുപോലെ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ നമ്മുടെ മലയാള സിനിമയിൽ നമുക്കുണ്ടായിരുന്നത് എല്ലാ കുറേ പേര് അങ്ങ് നമ്മളെ വിട്ടു പോയി എന്നുള്ളതാണ്. പകരക്കാരായിട്ട് ആരെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അതുപോലെ മീന ചേച്ചി, എന്താണ് സുകുമാരി, കെ പി എസ് ലളിത, അതുപോലെ ആ ലിസ്റ്റിൽ നമുക്കൊരിക്കലും ഫിലോമിന, അതേപോലുള്ള ഒരാളാണ് മീന ചേച്ചി. ഏറ്റവും ഫേമസ് അതിനകത്ത് മീന ചേച്ചിയുടെ ഒറ്റ ഡയലോഗ് അതിൽ അശോകന് ക്ഷീണമാവാം എന്ന് പറയുന്ന ആ ഒരു സംഭവം എപ്പോഴും ഏത് കാലത്തും ഓർത്തിരിക്കും. മീന ചേച്ചിയുടെ വേറൊരു പ്രകടനം കാണാം. ഈ സാധനത്തിന് കാണാനില്ലല്ലോ, മണി പത്തായി. എങ്ങോട്ടെങ്കിലും കൊണ്ടുപോക്കോ, രണ്ട് മണിക്കൂർ കഴിഞ്ഞ അമ്മച്ച ഇങ്ങോട്ട് കൊണ്ടുവരാവൂ. മനസ്സിലായോ? അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നിനക്കാ. അത് ഞാൻ ഏറ്റുമനാളി വന്നുവിട്ടു. നിങ്ങൾക്ക് എന്താ വാങ്ങാനുണ്ടെന്നേ പറയുന്നേ? കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്, ലിസ്റ്റ് അപ്പൂട്ടൻ ഡെലിവർ കൊടുത്തിട്ടുണ്ട്. നീ വാങ്ങിച്ചാലേ ശരിയാവൂ. അതെ അതെ, അവസാനം വാങ്ങിച്ചോണ്ട് വരുമ്പോ എപ്പോഴും ചോദിക്കും നിന്റെ തലയിൽ എന്തോ നടി കളിമണ്ണാണോ, നീ ഏത് ഗോത്താരത്തുകാരിയാണെന്നൊക്കെ. ഇപ്രാവശ്യം അങ്ങനെ ഒന്നും പറയില്ല. ഞാൻ തന്നോടല്ലേ പറഞ്ഞത്. സോറി മാഡം. മാഡം എന്ന് പറഞ്ഞില്ല, ഇംഗ്ലീഷിൽ റെസ്പെക്ട്ലി. അവന്റെ സ്റ്റുഡിയോയിൽ ഡ്രോപ്പ് ചെയ്താ മതി. അല്ല മോളെ, ഫോട്ടോ നാളെ വാങ്ങിയപ്പോ. എന്താ അച്ഛ? അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു. ഹീസ് അലോൺ ഹിയർ. ഒറ്റയ്ക്കല്ലേ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞതാ. നീ വാമളെ വാടാ പോകട്ടാ. മോളെ അച്ഛ ഒറ്റയ്ക്കുള്ളു കേട്ടോ. ഓക്കെ. സമാധാനായി. ആ സമയമായി, അവരെത്താറായി. നമുക്ക് ഡ്രോയിങ് റൂമിലോട്ട് പോവാം. കൈ പോക്കറ്റിലിടൂ, തല ഉയർത്തി പിടിച്ച് ഗമയിൽ നടക്കൂ. തൈ എവിടെ? തൈ കെട്ടി മാല കല്ലിടൂ. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, സ്വത്തിന്റെ കാര്യം പറയുമ്പോ ഉള്ളതിന്റെ ഡബിൾ ആക്കി കാച്ചേക്കണം. ഓക്കെ, ഞാൻ നോക്കിക്കോ. അവരാണ് വരുന്നത് സിഡോം സാർ. എനിക്ക് ഈ പ്രഷറിന്റെയും ഡയബറ്റിക്സിന്റെയും കുഴപ്പമുണ്ട്. അധികം കാശുണ്ടായ ഇതാ കുഴപ്പം. ഈ വീട് വെക്കാൻ എനിക്ക് 10 ലക്ഷം രൂപ ചെലവായി. മിസ്റ്റർ കമലാസന് എത്ര ലോറികളുണ്ട്? എനിക്ക് ലോറികളൊന്നുമില്ല. ഒന്നുമില്ലേ? അയ്യേ, എനിക്ക് 25 ലോറികളുണ്ട്. ലക്ഷ്മി ട്രാൻസ്പോർട്ട് സർവീസ് കമ്പനി. സാറിന്റെ മകളുടെ പേരില്ല?
ഞങ്ങൾ പരമ്പരാഗതമായിട്ട് വലിയ ബിസിനസ്സുകാരാ. എന്റെ അച്ഛനെ കുറിച്ച് കേട്ട് കാണും, ഭാനുപണിക്കർ സ്റ്റീലിന്റെ ബിസിനസ് ആയിരുന്നു. സാറിന്റെ വൈഫിന്റേതും വലിയ കുടുംബമാ, അരുവിക്കര തറവാടെന്ന് കേട്ടാൽ പ്രസിദ്ധ, എല്ലാവരും അറിയും. ദാഹിച്ച് വലഞ്ഞു കയറി ചെല്ലുന്നവന് ദാഹം തീർക്കാൻ ഐസിട്ട് പശുവും പാൽ കൊടുക്കുന്ന തറവാടാണ്. എന്തിനാണ് അതൊക്കെ പറയണേ? അവർക്ക് ടെക്സ്റ്റൈൽ ബിസിനസ്സാ. ഭാര്യ എവിടെ? അവർ വിമൻസ് ക്ലബിൽ കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരിക്കുക. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരിക്കുക? കുക്കിംഗ് വെക്കാനും ഗ്യാസ് ഗ്യാസ്. സാറിന്റെ ഭാര്യയൊക്കെ എന്താ കൽക്കട്ടയിലോ ഡൽഹിയിലോ പഠിച്ചതാണെന്ന് പറയേയില്ല. ഇന്ന് എന്തൊക്കെയാ നടന്നതെന്ന് അറിയാമോ? ഞാൻ ആ ചെട്ടിയാരുടെ കടയിൽ കയറി കൺമഷി ചാന്ത് പൗഡർ തലയിലെ പേം പോന്ന മരുന്നും ഒക്കെ മേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നു, അപ്പുക്കുട്ടനെ കാണാനില്ല. ഞാനും തൊടുത്തു. തൊട്ടടുത്തുള്ള ആര്യഭവാൻ ഹോട്ടലിൽ കയറി ഒരു ചായയും ഒരു ഗോതമ്പിന്റെ ഉണ്ടയും വാങ്ങിച്ചു നിന്നിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തു, എന്നിട്ടും കാണുന്നില്ല. പിന്നെ ഒരു ഓട്ടോ എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നു. ആരാ ചേട്ടാ ഇവരൊക്കെ? ഇത് കമലാസനും ഭാര്യയാണ്. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോരുന്നാണോ? എന്തോന്നാ ചേട്ടാ ഇവർ ചോദിക്കുന്നേ? അല്ല ചേച്ചി അസലായിട്ട് പാചകം ചെയ്യുമെന്ന് സാറ് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പറഞ്ഞോ? ഏ അങ്ങനൊന്നും ഇല്ല, പക്ഷെ ഉണക്കയിലെ തേങ്ങ അരച്ച് കുടംപുളിയിട്ട് ഞാൻ നല്ല അസലായിട്ട് വെക്കും. ചേട്ടന് വലിയ ഇഷ്ടമാ. എന്നാലും എന്റെ അച്ഛന്റെ കഴിവിന്റെ ഒരു അംശം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കേട്ടിട്ടില്ലേ അരിവെപ്പുകാരൻ ഭാഗവെന്ന്? കാർത്യാനി എന്തോ ചായ കൊണ്ടുവരൂ. ഏ ഇപ്പൊ കൊണ്ടുവരാം. മിസ്റ്റർ പണിക്കരുടെ അച്ഛൻ എന്ത് ബിസിനസ് ആയിരുന്നു പറഞ്ഞത്? സ്റ്റീൽ. എന്തോന്നാ എന്തോന്നാ? സ്റ്റീലിംഗ്. അയ്യോ ഞാൻ പറയാം സാറേ, പേപ്പർ നാരം കുപ്പി കച്ചവടം. എന്റെ അച്ഛന്റെ വലിയ കൂട്ടുകാരനായിരുന്നു. പറഞ്ഞാ നിങ്ങൾ അറിയും, ടെലിഫോൺ കമ്പി മോഷണത്തിന് പണ്ട് ജയിലിലാക്കിയില്ലേ കമ്പി ജനാർദ്ദനൻ? ആ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ്. ഞാൻ പോയി ചായ ഇട്ടുണ്ട് വരാം. എന്റെ സാറ് തീ തിന്നുകയാണ്. സത്യം പറയാം, പരമ്പരാഗതമായി ഭ്രാന്തുള്ള തറവാട്ടിലേതാണ് അമ്മച്ചി. എവിടെയൊക്കെ കാണിച്ചു, ഒരു പ്രയോജനവും ഇല്ല. പണ്ട് ദരിദ്രരായിരുന്നെന്ന തോന്നലാണ് ഇപ്പോഴും മനസ്സിൽ. അതാണ് അസുഖം. എങ്ങനെ കഴിഞ്ഞിരുന്നു വരാ? ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ സ്വന്തം അച്ഛൻ അരിവെപ്പുകാരനായിരുന്നെന്ന്? ഒരു ഓർമ്മയില്ല. നമുക്ക് പോവാം. അപ്പൊ ചായ ഞങ്ങൾ ഇറങ്ങട്ടെ? അല്ല, കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സ്ത്രീ തന്നെ എത്ര വേണമെങ്കിലും തരാം. ഞാൻ മകനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ, പിന്നെ കാണാം. ഓ ദൈവം, തക്ക സമയത്ത് ഭ്രാന്താണെന്ന് പറയാനുള്ള ബുദ്ധി എനിക്ക് തോന്നിപ്പിച്ചല്ലോ. ഭാഗ്യം. അപ്പൊ എന്റെ മോൾക്കും ഭ്രാന്താണെന്നല്ലേ താൻ പറഞ്ഞതിന്റെ അർത്ഥം? മോക്ക് ഭ്രാന്തില്ലാന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. ഇപ്പൊ പറയണം. അയ്യോ മുതലാളി ചതിച്ചു തൊലഞ്ഞു. ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഒരു ബാഗിന് ബീഡിയും മേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ കൊച്ചമ്മയെ കാണാനില്ല. ഇനി പുറപ്പെട്ടു പോയതാണോ എല്ലാരും കൂടെ ഓടിപ്പോയതാണോ? നമുക്ക് പത്രത്തിൽ കൊടുക്കോ? അതാ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോ. കല്യാണത്തിന് മുമ്പ് ഭയങ്കര പ്രേമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? കല്യാണം കഴിയുമ്പോൾ പ്രേമമൊക്കെ അങ്ങ് മാറും. അത് നിന്നെ മത്തി വണക്കുന്നു, കുളിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണത്തിന് മുമ്പ് പ്രേമിക്കുമാണ്. അയ്യോ ഞാൻ ഒന്നും കുളിച്ചില്ല, മീൻ നിൻ്റെ ദേഹത്തിരിക്കുന്ന മീൻ എന്ന് പറയുന്ന ജലകന്യകയല്ലേ എന്നൊക്കെ പറയും. മനുഷ്യൻ്റെ ഒരു സ്വഭാവം ആണ് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ പലപ്പോഴും പല സന്ദർഭങ്ങളും ഓർത്തിട്ടുണ്ടോ ഈ പെണ്ണുങ്ങൾ മറ്റുള്ള ആണുങ്ങളെ പുകഴ്ത്തുന്നത്, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്ന കഴിവ് ഭർത്താവിനെ മനസ്സിലാക്കാനും, ആണുങ്ങൾ മറ്റുള്ള സ്ത്രീകളെ മനസ്സിലാക്കാനുള്ള കഴിവ് സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാനും ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ. പക്ഷെ അതൊരിക്കലും സംഭവിക്കില്ല. അച്ചാറ് പറഞ്ഞിക്കുള്ളിൽ വീണോ ഇവൾ? കാണാനില്ലല്ലോ പണ്ടാറ. നമ്മൾ ആനന്ദപ്പയ്യൻ നുറുത്തൻ ഇവിടെ ജീവനോടിരിക്കുന്ന കാര്യം വിചാരം വേണം. ആ വിചാരം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. എടേ നീ ഇന്നെങ്കിലും ഇവിടെ വന്ന് കിടക്കൂ പണ്ടാറം. അയ്യോ വേണ്ട, നമ്മളെ അച്ചാറ് മണക്കും. അന്ന് നമ്മളൊരു തമാശ പറഞ്ഞതല്ലേ നിന്നെ അത്തറാണ് മണക്കുന്നത്? പിണക്കം തീർന്നല്ലോ, ഇന്ന് നമ്മൾ ഇവിടെ കിടക്കും. വയസ്സായി നിങ്ങൾക്ക് ഒരു വിചാരമില്ല. നിങ്ങൾക്ക് പ്രായം അത്രയൊന്നും ആയിട്ടില്ല. പഴകും തോറുമാണ് അച്ചാറിന് രുചി മനസ്സിലായോ കോമള? പിന്നെ നിങ്ങളുടെ ഈ അർത്ഥം വെച്ചുള്ള നോട്ടവും സംസാരവും ഒന്നും എനിക്ക് മനസ്സിലായില്ലെന്ന് വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോയിരുന്നാ മതി. രാവിലെ ഞാൻ ചന്തയെ ചെന്നില്ലെങ്കിലെ കടക്കാരൻ ചെയ്യുന്നതെല്ലാം കൂടി പെരുക്കി ഓടയിൽ കളയും. പിന്നെ ഞാൻ ഓടയിൽ നിന്ന് പെരുക്കി എടുക്കേണ്ടി വരും. തിരുമൽ ദേവാ,
ഇങ്ങളെ ചന്തേ പോണെങ്കിൽ നമ്മളെയും ചീഞ്ഞു ചീഞ്ഞു ഓടെ കളയേണ്ടി വരും. അതിന് ഇത്രയും വല്ല ഓട എവിടെ ഇരിക്കുന്നു? വായ ഇടക്ക് ചാക്ക് സാങ്കലേ. എന്റെ പൊന്നല്ലു, നിനക്കൊന്ന് കുളിച്ച് സുഖമായിട്ട് നല്ല വസ്ത്രം എടുത്ത് ഇവിടെ കിടന്നുറങ്ങിക്കൂടെ? രാവിലെ കുളിച്ചതാ, എപ്പോഴും എപ്പോഴും കുളിക്കാൻ സോപ്പൻ എന്താ വേല? നമ്മൾക്കൊരു കാര്യം കേക്കണം. എന്താ? അയ്യോ നാണ് പറയുന്നില്ലേ, ഞാൻ പറഞ്ഞ നമ്മൾ അത് പോയി ആനന്ദനോട് പറഞ്ഞ പിന്നെ അത് വഴക്കായി. അയ്യോ നമ്മളില്ലേ, കൈ തന്നെ തിരുമൽ ദേവനാണ് സത്യം. നമ്മുടെ കോമളമില്ലേ, ആറ് ദിവസമായി കുളിച്ചിട്ട് നാല് ദിവസവും കുളിക്കും. തിരുമൽ ദേവ എടി പപ്പടേ, ഭാര്യ എന്ന് പറഞ്ഞാ കുടുംബത്തിലെ നിലവിളക്ക. ഐശ്വര്യമായിട്ട് ഉടുത്തൊരുങ്ങി നിന്നാലേ പെണ്ണ് പെണ്ണാവൂ, അല്ലാതെ ചാണകവും പൂശി മുളവോടും പൂശിയിട്ടല്ല കിടക്കയിൽ വന്ന് കിടക്കുന്നത്. മനസ്സായ? പാവം ആനന്ദൻ, അവന്റെ ഒരു ജീവിതം പോയി. എന്റെ അപ്പൊ എന്റെയോ? എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ രംഗം? ഭയങ്കര ഇഷ്ടമായ നിങ്ങളുടെ ചിരി കാണും പറയാം. എന്റെ ഈശ്വര, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. എന്തേ വിരോധം ഉണ്ട്?